ഇവിടെ ഞാൻ ആ ചിത്രം ഇപ്പോഴാ ശരിക്കും പറഞ്ഞാൽ ശ്രീ ഷാബു പ്രസാദ് പരിശോധിക്കുന്നത്. അതിനകത്ത് നോക്കൂ, ആ ഇമേജ് തന്നെ കുറെ ആളുകൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് കൂടി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണോ സാധാരണഗതിയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കാറുള്ളത്? ഒരു റിപ്പബ്ലിക് ദിന പരേഡ് താങ്കൾ പറയും ഇത് 1963-ലേതാണെന്ന് പറയും, പക്ഷേ 1900 ആദ്യഘട്ടത്തിൽ ആദ്യ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തന്നെ ഇമേജ് നമുക്ക് വേണമെങ്കിൽ ശേഖരിക്കാവുന്നതാണ്. ആ ഇമേജിലൊന്നും തന്നെയും പരേഡ് നടക്കുന്ന ഘട്ടത്തിൽ ഈ നിലയിൽ ആളുകൾ ചുറ്റുവട്ടത്ത് കൂടി നിൽക്കാറില്ല. താങ്കൾ നേരത്തെ 2100 എന്നാണ് പറഞ്ഞത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ RSS-ന്റെ തന്നെ അവകാശവാദം 3500 ആണ്, 3500. അപ്പോൾ ഒരു പട്ടാളത്തിൻ്റെ അംഗബലത്തെക്കാൾ കൂടുതൽ പേര് RSS-ന്റെ കണ്ടിൻജന്റിൽ ഉണ്ട് എന്നുള്ള അവകാശമാണ്, വലിയ അവകാശമാണ് RSS നടത്തുന്നത് എന്നുള്ളത് മറ്റൊരു അത്ഭുതം. രണ്ട്, 1963-ലെ ഒരു വർത്തമാന പത്രവും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. RSS-നോട് അനുഭാവം പുലർത്തുന്ന ഒരു വർത്തമാന പത്രവും, താങ്കൾ കേസരിയാണ് കോട്ട് ചെയ്തത്, അത് മുഖപത്രമാണ്. ആ അങ്ങനെ ഒരു കേസരി പ്രിന്റ് എഡിഷൻ ഉണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചു. താങ്കളുടെ കയ്യിലുള്ളത് അതിൻ്റെ ഇലക്ട്രോണിക് കോപ്പിയാണ്. ഇലക്ട്രോണിക് കോപ്പിയിൽ പല ഫേക്ക് വാർത്തകളും നമുക്ക് കേറ്റാൻ കഴിയുമെന്നുള്ളത് നമ്മൾ അനുഭവങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, നോ ഓർഗനൈസേഷൻ വിൽ ബി അലൗഡ് ടു ഹാവ് നമ്പേഴ്സ്, അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ശ്രീ ഷാബു പ്രസാദ്, ഇതിന്റെ പ്രിന്റ് കോപ്പി കോഴിക്കോട് കേസരിയിൽ ഉണ്ട്, അവരുടെ ആർക്കൈവ്സിൽ ഉണ്ട്. അത് അവർ ചോദിച്ചാൽ എനിക്ക് തരില്ല. ആർക്ക് വേണമെങ്കിൽ ഇവിടെ അത് പരിശോധിക്കാവുന്നതാണ്. താങ്കൾക്ക് താങ്കളുടെ ഇവിടുത്തെ കോഴിക്കോട് റിപ്പോർട്ടർ ഒന്നയക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രിന്റ് കോപ്പി കാണിച്ചു കൊടുക്കാനുള്ള സഹായം ഞാൻ പേഴ്സണലായിട്ട് തന്നെ ചെയ്യാം. അവിടെ നിന്ന്, അവരുടെ ആർക്കൈവ്സിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്കാൻഡ് ഒറിജിനലിന്റെ സ്കാൻഡ് കോപ്പിയാണ് ഇത്. ഈ ഈ ഫോട്ടോ ഇത് ഞാൻ താങ്കൾക്ക് തരാം. ഇത് താങ്കൾക്ക്, അതായത് ഫോട്ടോ ജേർണലിസ്റ്റോ അല്ലെങ്കിൽ ഫോറൻസിക്കോ എവിടെ വേണമെങ്കിൽ അയച്ച് ഇതിന്റെ സാധുത താങ്കൾക്ക് പരിശോധിക്കാം. വീണ്ടും ഞാൻ നികേഷെ ആവശ്യപ്പെടുന്നു. മ്യൂട്ടാണ് സാർ. ശിശാബു പ്രസാദ് താങ്കൾ മ്യൂട്ടാണ്, ശരി, വരാം. അത് താങ്കളെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ വെറുതെ ഇരിക്കാൻ പാടില്ല. തീർച്ചയായും ഇതിപ്പോ ഞാൻ വെറുതെ ഇരുന്നാലോ ഇരുന്നില്ലെങ്കിലോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കേന്ദ്ര ആഭ്യന്തര വകുപ്പ്, സോറി, പ്രതിരോധ വകുപ്പിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ഇല്ല. ആ കാലഘട്ടത്തിൽ താങ്കൾ പറയുന്നു കേസരിയുടെ ഒരു ഡിജിറ്റൽ കോപ്പി കാണിച്ച് അത് കേസരിയിൽ വന്നിട്ടുണ്ട്, അതിന്റെ ഒറിജിനൽ കോപ്പി വേണമെങ്കിൽ കോഴിക്കോട് പോകണമെന്ന്. ഓക്കെ, കേസരി അല്ലാതെ അന്ന് RSS-നോട് ഏതെങ്കിലും തരത്തിൽ ചായ്വ് കാണിക്കുന്ന വേറൊരു പത്രത്തിലും ഇത് വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ശരി, ഇനി 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 ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തെളിയിക്കാം. മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ, മാത്രമല്ല KPCC പ്രസിഡന്റ് അന്ന് തന്നെ അക്കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതും 1963-ലെ കേസരിയിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി ഇനി ഇത് അത് ഫേക്ക് ആണെന്നിരിക്കട്ടെ, അവിടെ അന്നത്തെ അന്നത്തെ റിപ്പോർട്ട് ഫേക്ക് ആണെന്നിരിക്കട്ടെ. കേരളത്തിലെ, അതായത് പറഞ്ഞ EMS അടക്കമുള്ള മഹാരഥന്മാർ ജീവിച്ചിരുന്ന സമയമാണത്. ഒരു മനുഷ്യരെ എതിർത്തിട്ടില്ലല്ലോ. പിന്നെ വേറൊന്ന്, അല്ലെ, എതിർക്കണമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ, അതല്ലേ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, സാധനം ഞാൻ കാണിച്ചു തരാമെന്ന്. നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടറെ അയച്ചു, അവരുടെ ഹെഡ് ഓഫീസിലെ, അവരുടെ ആർക്കൈവ്സിൽ ഈ സാധനമുണ്ട്, അവരുടെ ആർക്കൈവ്സിൽ ഈ സാധനമുണ്ട്, താങ്കൾക്ക് കാണാം. താങ്കളുടെ റിപ്പോർട്ടർ അയച്ചു കഴിഞ്ഞാൽ അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനുള്ള അവസരം ഒരുക്കാം. തീർച്ചയായിട്ടും അയക്കൂ. ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു, കാര്യം താങ്കൾ തീർച്ചയായും താങ്കൾ മുൻകൈയെടുത്ത് ഇത് ഫേക്ക് ആണെങ്കിൽ താങ്കൾ തെളിയിക്കണം. നികേഷെ, ഇത് വലിയ കാര്യം. ഇത് ഫേക്ക് ആണെങ്കിൽ എത്ര ഗുരുതരമാണത്. അത് താങ്കൾ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾ തീർച്ചയായും അത് ചെയ്യണം എന്നാണ് എന്റെ എളിയ അഭ്യർത്ഥന. ശരി, ശരി.